ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനൊരു അപ്ഡേറ്റിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ ഞാൻ 2-3 മണിക്കൂർ മുന്നാടിയായിട്ട് ഒരു വാട്സപ്പിൻ്റെ ഒരു ട്രിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരുന്നു. ആ അതായത് വോയിസ് ട്രിക്കാണ്. അതായത് ബ്ലൂടൂത്ത് ഇല്ലാതെ തന്നെ നമുക്ക് വരുന്ന മെസ്സേജുകൾ, അതായത് വോയിസ് മെസ്സേജുകൾ നമുക്ക് പ്ലേ ചെയ്യാമെന്നുള്ളത്. എന്നാൽ ചില സംശയം ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ റീഡ് റിസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓഫ് ചെയ്തിരുന്നാൽ നമുക്ക് ബ്ലൂടൂത്ത് ഇല്ലാതെ തന്നെ നമുക്ക് ആ വോയിസ് നമുക്ക് പ്ലേ ചെയ്തുകൂടെ എന്നുള്ളത്. ഇത്തരം ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇതിൽ ചില സംശയങ്ങൾ ചോദിച്ചിരുന്ന പലർക്ക് വേണ്ടിയുമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാനും. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സെറ്റിങ്സ് എടുക്കുന്നു. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട്സ് എടുത്തിട്ട് അതിൽ പ്രൈവസി എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് റീഡ് റിസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ എനേബിൾ ആണ്. എന്നിട്ടും ഞാൻ ഇതിലേക്ക് ഒരു മെസ്സേജ് വിടുകയാണ്, അതായത് വോയിസ് മെസ്സേജ് ഇടുകയാണ്. അതായത് എൻ്റെ ഒരു GB വാട്സപ്പ്, എൻ്റെ വേറൊരു വാട്സപ്പിൽ നിന്നും ഞാൻ ഇതിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടുകയാണ്. ഒരു 2-3 സെക്കൻഡിൻ്റെ വോയിസ് മെസ്സേജ് ഞാൻ വിടുകയാണ്. വോയിസ് മെസ്സേജിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഞാനത് നോക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ച് GB എൻ്റെ മറ്റ് വാട്സപ്പിൽ പോയിട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ബ്ലൂടൂത്തും വന്നിട്ടുണ്ട്. എന്നാൽ ഞാനിനി ചെയ്യാൻ പോകുന്നത് എൻ്റെ മെയിൻ വാട്സപ്പിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ട്സിലെടുത്തിട്ട് പ്രൈവസി എന്നൊരു ഓപ്ഷനിലെടുത്തിട്ട് അതിൽ റീഡ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഓഫ് ചെയ്തിടുകയാണ്. ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടാണ് റീഡ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വീഡിയോ, അതായത് വോയിസ് പ്ലേ ചെയ്താലും ബ്ലൂടൂത്ത് വരികയില്ല എന്നുള്ള പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഓഫ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ വീണ്ടും മറ്റേ വാട്സപ്പിൽ പോയിട്ട് ഞാനൊരു വോയിസ് വീണ്ടും ഇടുകയാണ്. ഇപ്പോൾ 5 സെക്കൻഡിൻ്റെ ഒരു വോയിസ് ഞാൻ ഇടുകയാണ്. വോയിസ് ഇട്ടു. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ്. വോയിസ് ഇട്ട്, വോയിസ് പ്ലോയിട്ടുണ്ട്. എനിക്ക് സിംഗിൾ ടിക്ക് വന്നിട്ടുണ്ട്, ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട്, ബ്ലൂ ടിക്ക് വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം, മെയിൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനത് ക്ലിക്ക് ചെയ്തു. ഞാൻ ആ വോയിസ് മെസ്സേജ് കണ്ടു. എന്നാൽ തിരിച്ച് ഞാൻ മറ്റേ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ബ്ലൂടൂത്ത് വന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞ പലരും പറഞ്ഞത് ശരിയാണ്, ബ്ലൂടൂത്ത് വന്നിട്ടില്ല. അതായത് റീഡ് റിസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കും ഞാനത് ബ്ലൂടൂത്ത് വീണിട്ടില്ല. എന്നാൽ അത് പ്ലേ ചെയ്യുകയാണെങ്കിൽ, ഞാനത് പ്ലേ ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഞാൻ വീണ്ടും മറ്റേ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ റീഡ് റിസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്തിട്ടാലും നമുക്ക് പ്ലേ ചെയ്യുകയാണെങ്കിൽ, അത് ജസ്റ്റ് നമുക്ക് പ്ലേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലൂടൂത്ത് എനേബിൾ ആകും. നമുക്ക് വരുന്ന മെസ്സേജുകൾ നമുക്ക് കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ബ്ലൂടൂത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി മാത്രമാണ് റീഡ് റിസിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ, അത് ഏത് വരുന്ന മെസ്സേജുകൾ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ, വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലൂടൂത്ത് വീഴും. പലർക്കും ഇത് ചിലപ്പോൾ അറിയില്ലായിരിക്കും. കാരണം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മെസ്സേജ് പ്ലേ ചെയ്താൽ, അതായത് റീഡ് റിസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ പ്ലേ ചെയ്യുകയാണെങ്കിൽ, വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ബ്ലൂടൂത്ത് വരാതെ എങ്ങനെ വോയിസ് മെസ്സേജ് നമുക്ക് പ്ലേ ചെയ്യാം എന്നുള്ളതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, എനിക്ക് തോന്നുന്നു നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് റീഡ് റിസീപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്താലും നമുക്ക് വരുന്ന വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയച്ച ആൾക്ക് ബ്ലൂടൂത്ത് വീഴും. അപ്പോൾ ബ്ലൂടൂത്ത് വീഴാതെ എങ്ങനെ വോയിസ് മെസ്സേജ് അയക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ
സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ പ്രൈവസി എന്നൊരു ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ റീഡ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആണെങ്കിൽ ആദ്യം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക, ഓഫ് ചെയ്യുക തന്നെ വേണം. ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ ഒരു റീഡ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യണം, ഓഫ് ചെയ്തിടണം. ഇല്ലെന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് വരുമ്പോൾ തന്നെ നിങ്ങളത് പ്ലേ ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് ബ്ലൂ ടിക്ക് എനേബിൾ ബ്ലൂ ടിക്ക് വരും. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ആ മെസ്സേജ് അവർ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ, അതായത് ട്രിക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വരുന്ന വോയിസ് കോളുകൾ നമ്മൾ പ്ലേ ചെയ്തു എന്ന് മനസ്സിലാകാത്ത രീതിയിൽ എങ്ങനെ പ്ലേ ചെയ്ത് നമുക്ക് ആ വോയിസ് കേൾക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ബ്ലൂ ടിക്ക് ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വോയിസ് കോളുകൾ പ്ലേ ചെയ്യാമെന്നാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ജസ്റ്റ് മുകളിലുള്ള വാട്സപ്പിൻ്റെ മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ന്യൂ ഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരാളെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഗ്രൂപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻഫർമേഷൻ, അതായത് ഗ്രൂപ്പ് ഇൻഫർമേഷനിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ആഡ് ചെയ്ത ആ വ്യക്തിയെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ മാത്രമായിരിക്കും കാണുക, വേറെ ആരും കാണുകയില്ല. നിങ്ങൾ മാത്രമുള്ള ഒരൊറ്റ ഗ്രൂപ്പായിരിക്കും അത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് വോയിസ് കോളാണോ വോയിസ് മെസ്സേജാണോ നിങ്ങൾക്ക് വായിക്കേണ്ടത്, അതായത് ബ്ലൂ ടിക്ക് ഒഴിവാക്കിക്കൊണ്ട് വായിക്കേണ്ടത്, ആ വോയിസ് നിങ്ങൾ ജസ്റ്റ് ഇതാണ് എനിക്ക് വായിക്കേണ്ടതെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൽ ലോങ് പ്രസ് ചെയ്യുന്നു. ലോങ് പ്രസ് ചെയ്തതിനു ശേഷം ഫോർവേഡ് ചെയ്യുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക. ഞാൻ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നിങ്ങൾ ഈ ഗ്രൂപ്പ് വഴി ആ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യുകയാണെങ്കിൽ അയച്ച വ്യക്തിക്ക് ഒരിക്കലും ബ്ലൂ ടിക്ക് വരികയില്ല. നിങ്ങൾക്ക് ബ്ലൂ ടിക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വോയിസ് മെസ്സേജ് പ്ലേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ് അർജുൻ.